എന്താ ചെയ്യുന്ന രണ്ടുപേരും? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് റെഡ് മൂൺ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. പിള്ളേഴ്സും ഉണ്ണിയേട്ടനും കാവ്യയും ആവനേട്ടനും ചിഞ്ചും പിന്നെ ഇച്ചൂട്ട നല്ല ഉറക്കാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ട് റെഡ് മൂൺ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. വൈകുന്നേരം ഒന്ന് കറങ്ങിട്ടൊക്കെ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ റെഡ് മൂൺ ബീച്ചിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആവനേട്ടനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എന്താ, നമ്മൾ ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡ് മൂൺ ബീച്ചിലേക്ക് പോയത്. അപ്പോൾ അവിടെ എത്തിയതൊന്നും നമ്മൾ തീരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മളങ്ങനെ വീട്ടിൽ നിന്നൊരു 4:30 ആ ടൈമിനാണ് കേട്ടോ വിട്ടത്. പാതി വഴിയിൽ നിന്ന് നമ്മുടെ അച്ഛനെ കൂട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ റെഡ് മൂൺ ബീച്ചിലെത്തി. ഇത് ഈ ഒരു വീഡിയോ അച്ഛനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്താ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റെഡ് മൂൺ ബീച്ചിലേക്ക് പോകുന്നത്. എൻ്റെ കാലിന് കുറച്ച് പരിക്കുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, ഇച്ചൂട്ടനെ ചിഞ്ചു അവൻ്റെ മാമ എടുത്തിട്ടുണ്ട്, ചിഞ്ചു മാമി എടുത്തിട്ടുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ, പിള്ളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, ഇച്ചൂട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതുപോലെയുള്ള എന്താ ഒരുപാട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ അവർ നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഇച്ചൂട്ടനെ ഓരോരാളായിട്ട് എടുത്തിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ഡാൻസ് കളിച്ചിട്ട് എൻ്റെ കാലൊന്ന് മടങ്ങിയിട്ട് ജസ്റ്റ് കാലിനൊരു പരിക്കുണ്ട്. അങ്ങനെ എല്ലാവരും എടുത്തിട്ട് നടക്കുകയാണ്. പിന്നെന്താ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ മാമനെടുത്ത് നടക്കുന്നുണ്ട്. മാമനും മാമയും കൂടി ചുട്ടനെടുത്ത് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വേഗം ഇതാ ഫ്രണ്ടിലൂടെ നടക്കുകയാണ്. നമ്മുടെ ബേക്കൽ ബീച്ച് തന്നെയാണ് തോന്നുന്നു റെഡ് മൂൺ ബീച്ച്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതാ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ വീഡിയോസും ഷോർട്സും കപ്പിൾസ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മടങ്ങി. അപ്പോൾ നമുക്ക് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോഴേ എവിടെ ഇല്ലത്, ബീച്ചില്. എന്താ ചെയ്യുന്ന രണ്ടുപേരും?
അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. മെയിനായിട്ട് വന്നത് വീഡിയോ എടുക്കാനാണ്. നമ്മൾ കടലിൽ അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കുറച്ച് ഷോർട്സിന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെന്താ, അങ്ങനെ നമ്മൾ പിന്നെന്താ ഒരു ഇരുട്ടാവുന്ന സമയത്തും പോയി നമുക്ക് എല്ലാവർക്കും അങ്ങനെ വിശപ്പ് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അവൽ മിൽക്ക് ഓർഡർ ചെയ്തു. അവൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ട് എല്ലാവരും ഷെയറാക്കി കുടിച്ചു. ഇന്നത്തെ ഫുൾ ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചുവിൻ്റെ വകയാണ്. അച്ചുവിന് ജോലി കിട്ടി, ബാംഗ്ലൂർ ജോലി കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ വകയായിരുന്നു ഫുൾ ട്രീറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്താ മന്തി കഴിക്കാനാണ് പോയത്. ഇവിടുത്തെ അട്ടിപൊളി ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ തന്നെ ഇതാ കേക്കിൻ്റെ ഒക്കെ കുറച്ച് ഷോ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അടിപൊളി ഹോട്ടലാണ്, വലിയൊരു ഹോട്ടലാണ്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് അച്ഛൻ്റെ വകയായിരുന്നു ട്രീറ്റ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ.